കാവൽക്കാർ പ്രഭാതം കാത്തിരിക്കുന്നതിനേക്കാൾ ആകാംക്ഷപൂർവ്വം കർത്താവിനെ കാത്തിരിക്കുന്ന പതിതന്റെ ആത്മദാഹം നാം ഇന്നലെ കണ്ടിരുന്നു. സങ്കീർത്തനം 130 സഭയിലെ 36-ാമത്തെ വേദപാരംഗതനായി 2015 ഏപ്രിൽ 12 ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച ഒരു വിശുദ്ധനാണ് നാറേക്കിലെ വിശുദ്ധ ഗ്രിഗറി. 10-ാം നൂറ്റാണ്ടിൽ അർമേനിയൻ സഭയുടെ നെടുന്തൂണായിരുന്നു ഈ വിശുദ്ധൻ. അർമേനിയൻ ഭാഷയിൽ അദ്ദേഹം ഗ്രിഗോറി നെറേഖാത്സി എന്ന് വിളിക്കപ്പെടുന്നു. ഇന്ന് ആ പുണ്യവാന്റെ തിരുനാളാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ് പ്രാർത്ഥനയുടെ പുസ്തകം ബുക്ക് ഓഫ് പ്രേയേഴ്സ്, വിലാപങ്ങളുടെ പുസ്തകം ബുക്ക് ഓഫ് ലമെന്റേഷൻസ്. അർമേനിയൻ സഭയിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ സങ്കീർത്തന മാലകളോട് തോളൊരുമി നിന്ന് പരമ്പരാഗതമായി പകർന്നു വരുന്നവയാണ് ഈ പ്രാർത്ഥനാമാലകൾ. വിലാപത്തിന്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം തന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്റെ ജ്ഞാനസ്നാന പേര് ഗ്രിഗറി, അതായത് ഉണർന്നിരിക്കുന്നവനെന്നാണ്. എന്നിട്ടും ഞാൻ എന്തേ ഉണരാത്തത്? ലത്തീൻ സഭയിൽ വിശുദ്ധ അഗസ്റ്റിന്റെ ഏറ്റുപറച്ചിലുകൾ എന്ന ധ്യാനാനുഭവത്തോടും സുറിയാനി പാരമ്പര്യത്തിൽ മാർ അപ്രൈമിന്റെ കീർത്തനങ്ങളോടും കിടപിടിക്കുന്നതാണ് നെറേഖാത്സിയുടെ പ്രാർത്ഥനാമാലകൾ. ഈ വിശുദ്ധൻ വേദപാരംഗതനായി പ്രഖ്യാപിക്കപ്പെട്ട ആ തീയതി മെറ്റ്സ് യാഗേർൻ, മഹാദുഷ്ടത എന്ന് വിളിക്കപ്പെടുന്ന അർമേനിയൻ കൂട്ടക്കൊലയുടെ 100-ാം വാർഷികവുമായിരുന്നു. അന്ന് ഓട്ടോമാൻ തുർക്കികൾ 15 ലക്ഷം അർമേനിയക്കാരെ കൂട്ടക്കൊല ചെയ്തു. റാബിഷ്ഡ് അർമേനിയ, പിച്ചിചീന്തപ്പെട്ട അർമേനിയ എന്ന് ഗൂഗിളിൽ തിരഞ്ഞാൽ അതിന്റെ ഭീകരരൂപം ഏകദേശം മനസ്സിലാവും. വെറുപ്പും വർഗീയതയും ധ്രുവീകരണവും എക്കാലത്തും പ്രധാന ആയുധങ്ങളാണ് മാനുഷിക നേതാക്കൾക്ക്. എന്നാൽ ഇന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു ശത്രുക്കളെപ്പോലും സ്നേഹിക്കാൻ. കാരണം സ്നേഹം ദൈവത്തിന്റെ തന്നെ സമ്പൂർണ്ണ ഭാവമാണ്. അതുകൊണ്ടാണ് ഇന്ന് മത്തായി 5:48 പറയുന്നത്, നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന്. പരിപൂർണത, ടെലോസ്, ഉദ്ദേശപൂർണതയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ദൈവിക കർമ്മങ്ങളുടെ എല്ലാം ഉദ്ദേശപൂർണത സ്നേഹം തന്നെയാണ്. നമ്മളും അനുകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ദൈവിക പുണ്യമാണ്. ഹെബ്രായ 12 ക്രിസ്തീയ വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്ത് നമ്മുടെ വിശുദ്ധീകരണം ദൈവം നൽകുന്ന ഒരു അഭ്യസനമായി നാം വായിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരസ്പരം ചേർത്ത് പിടിക്കാനും വിശുദ്ധീകരിക്കാനും വെറുപ്പിന്റെ വേരോട്ടം പടരാതെ സൂക്ഷിക്കാനും ആ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. വെറുപ്പ് നമ്മെ അശുദ്ധരാക്കും. അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക ജീവന്റെ സമൃദ്ധിയെ തന്നെ അത് നിർജ്ജീവമാക്കും. അത് ക്രമേണ എല്ലാ പുണ്യങ്ങളെയും ശ്വാസം മുട്ടിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പരസ്പരം മേൽനോട്ടം വഹിക്കുവനെന്ന് ഹെബ്രായർ 12:15 പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ന് മോശ ജനത്തോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ അമൂല്യനിധികളാണ്, പകരം വയ്ക്കാനില്ലാത്തവർ. അവന്റെ വാഗ്ദാനത്താൽ നമ്മളെല്ലാം വിശദീകരിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. നിയമാവർത്തനം 26:16. അതിനാൽ ഇന്ന് തന്നെ അവിടുത്തെ കൽപ്പനകളെ തേടുകയും പാലിക്കുകയും ചെയ്യുക. ഇന്ന് സങ്കീർത്തനം 119 ദൈവിക നിയമത്തിന്റെ ധ്യാനോത്സവം തന്നെയാണല്ലോ. ദൈവനിയമം പാലിക്കുന്നവൻ അനുഗ്രഹീതൻ. ആ സുഭക സന്ദേശം പാർത്തും പറഞ്ഞും തീരാത്ത സങ്കീർത്തനം 119. ഇന്ന് 2 കൊരിന്ത്യർ 6:2 നമ്മോട് പറയുന്നത്, ഇന്നാണ് രക്ഷയുടെ ദിവസമെന്നും അത് കണ്ണു തുറന്ന് കാണണമെന്നുമാണ്. ക്രിസ്ത്യാനിയുടെ ഓരോ മുഹൂർത്തവും സ്നേഹത്തിൽ ചാലിക്കപ്പെടാതെ കടന്നു പോകരുത്. അവ എത്ര കയ്പുള്ളതാണെങ്കിലും അതിന് ജാഗ്രത വേണം, നിതാന്ത ജാഗ്രത. മാർ അപ്രൈമിന്റെയും ഗ്രിഗറി നെറേഖാത്സിയുടെയും ഗീതകങ്ങൾ രാത്രിയിൽ ദൈവത്തെ കാത്ത് ഉണർന്നിരിക്കുന്ന ആത്മാവിന്റെ ഗീതകങ്ങളാണെന്ന് നാം കണ്ടുകഴിഞ്ഞല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിച്ചൊരു ഭാഗമുണ്ട്, 1 പത്രോസ് 3:18 മുതൽ. നാഥൻ പാതാളത്തിലിറങ്ങി നോഹയുടെ കാലം മുതൽ അവിടെ ഇരുളിന്റെയും നിദ്രയുടെയും ബന്ധനത്തിൽ കിടക്കുന്ന ആത്മാക്കളെ മോചിപ്പിച്ചു, അവരോട് സുവിശേഷം പ്രസംഗിച്ചു എന്ന്. ഇന്നലെ ആഴത്തിൽ നിന്ന് വിളിച്ചു കരഞ്ഞ ആത്മാക്കളെ പോലെ തന്നെ നാഥൻ തന്റെ ബലിഷ്ഠമായ കരം നീട്ടി അവരെ വാരിപ്പുണരുന്നു. വിശുദ്ധ അപ്രയം പറയും, നാഥൻ ഉണർത്തുപാട്ടുകളുമായി ആ ആത്മാക്കളുടെ അടുത്ത് ആനന്ദാരവും ഉയർത്തിയെന്ന്. നമുക്കായി ഉറക്കമിളക്കുന്ന ദൈവം, അവനോടൊപ്പം നാം ഉറക്കമിളക്കാൻ അവൻ കൊതിക്കുകയും ചെയ്യുന്നുണ്ട്. ജീവിതാലസ്യത്തിന്റെ നിദ്ര വിട്ട് നാം ഉണരാൻ തന്നെ. ഇതിനെ പിഞ്ചെന്നായിരിക്കും തന്റെ വിഖ്യാതമായ വിലാപത്തിന്റെ പുസ്തകത്തിൽ ദ ബുക്ക് ഓഫ് ലമെന്റേഷൻസ് ഗ്രിഗറി നെറേഖാത്സി തന്നെ തന്നെ കുറിക്കുന്നത് അഷ്കോൾ, ഉണർന്ന് പാർക്കുന്നവൻ, വാച്ചർ എന്ന്. നമുക്കും അവനോടൊപ്പം നമ്മോട് തന്നെ ചോദിച്ചു നോക്കാം. ജ്ഞാനസ്നാന തൊട്ടുമുതൽ ഞാൻ ഉണർന്നവനെന്ന് വിളിക്കപ്പെടുന്നു ഗ്രിഗോറി. എന്നിട്ടും ഞാൻ മരണത്തിന്റെ ഗാഢനിദ്രയിൽ അമരുന്നു. രക്ഷയുടെ നാളിൽ ഞാനൊരു ജാഗരൂകനെന്ന് വിളിക്കപ്പെട്ടു. എന്നിട്ടും കാവൽ മറന്ന് ഞാൻ കണ്ണടയ്ക്കുന്നുണ്ടോ?